ഓരോ നിമിഷത്തിലും അവകാശപ്പെടുന്ന കേരളത്തിൽ ഇത്ര ക്രൂരമായൊരു മനുഷ്യാവകാശ ദംസനം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് വിളിപ്പാടകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി രാജ്യത്തിന് മുമ്പിൽ വിളിച്ചു പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇടിങ്ങുന്ന ഒരു സംഘടന കേരളത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് അർത്ഥവുമില്ലാകുന്നതുകൊണ്ടാണോ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ പ്രശ്നത്തിൽ സജീവമായി ഇടപെടാൻ തീരുമാനിച്ചത്. ഞങ്ങൾ പരിശോധിച്ചു എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോളനികളാകെ ഞങ്ങൾ കയറിയിറങ്ങി. സാധാരണഗതിയിൽ കേരളത്തിലെ ദളിതുകളെക്കുറിച്ച് ഇന്ത്യയിലെ ദളിതുകളെക്കുറിച്ച് പറയുന്നത് അവർ ക്രിമിനലുകളാണെന്നാണ്. ഇത് ഈ രാജ്യത്തിന്റെ ഒരു പൊതു മനസ്സാണ്. ഈ രാജ്യം രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു പൊതുവായ കാഴ്ചപ്പാട് രാജ്യത്ത് ക്രിമിനലുകൾ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവർ മതന്യൂനപക്ഷമാണ് അല്ലെങ്കിൽ ദളിതുകളാണ്. ബഹുമാന്യായ ശ്രീമതി അരുന്ധതി റോയി ഇന്ത്യയിലെ ജയിലറകളെ കുറിച്ച് അവർ എഴുതി. ഞാൻ ജയിലറകൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇലമ്പാടും സഞ്ചരിക്കുന്ന ജയിലറകളിൽ എനിക്ക് കാണാൻ കഴിയുന്നത് അവിടെ സെല്ലുകളിൽ അടക്കപ്പെട്ടിരിക്കുന്നവരിൽ 99% ഒന്നില്ലെങ്കിൽ ദളിതനാണോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഈ രാജ്യത്തെ മറ്റു ജാതികളിൽപ്പെട്ടവർ ആരും ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ലേ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ഈ പാവങ്ങൾ മാത്രമാണോ ഇത് ചെയ്യുന്നത്? ഇവിടെ രൂപപ്പെട്ടു വന്നൊരു പൊതുമനസ്സാണ് മതന്യൂനപക്ഷങ്ങൾ, ദളിതർ, ഇവർ ക്രിമിനലുകളാണ്, അതുകൊണ്ട് അവരുടെ സ്ഥാനം ജയിലറകളാണ് എന്നിവിടെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ആ തീരുമാനം കേരളത്തിലെയും ദളിതുകൾക്ക് മേലെ നേരത്തെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിരവധി ചെറുപ്പക്കാർ, നിരപരാധികളായ നിരവധി ചെറുപ്പക്കാർ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതോ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അത് ഈ ദളിത് കോളനികളിൽ നമുക്ക് കാണാൻ കഴിയും. അവരെ ഇറക്കുന്നത്, അവരുടെ ജാമ്യം, അവരുടെ മറ്റ് കേസ് നടത്തിപ്പ്, ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികളെ മാത്രം ആശ്രയിച്ച് നടക്കുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് ഈ പാവങ്ങൾ രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്ന് പ്രവർത്തിക്കുക, അവരുടെ ആനുകൂല്യം അനുഭവിക്കുക, അതിൽ നിന്ന് മാറിപ്പോയാൽ തങ്ങൾ അകപ്പെട്ടു പോകുമെന്ന ഭീതിയോടുകൂടി രാഷ്ട്രീയ പാർട്ടികളുടെ അടിമത്തം നിശബ്ദം അംഗീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അവർ വിമോചിതരാകാൻ ശ്രമിക്കുന്നു, ഉയർത്തെഴുന്നേക്കാൻ ശ്രമിക്കുന്നു. വിളിച്ചു പറയുമ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നിടത്ത് നിന്ന് സ്വന്തമായി മുദ്രാവാക്യം എഴുതി വിളിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിലേക്ക് അവർ മാറുന്നു. അതുകൊണ്ട് ഇത് അംഗീകരിച്ചുകൂടാ, ഇതിനെ തകർക്കണം. ഇത് വളർന്നാൽ നമുക്കെല്ലാവർക്കും അപകടമാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി തെരുവിൽ പോയി തല്ലുണ്ടാക്കുന്നത്, കേസ് വാങ്ങുന്നത്, കോടതികളിൽ പോയി നിൽക്കുന്നത് പാർട്ടി നേതാക്കന്മാരല്ല, പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരെ കാണാൻ കഴിയുന്നില്ല. അവിടെയെല്ലാം ഈ പാവപ്പെട്ടവരെയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അവരെ ഇനി കിട്ടില്ല. ഞങ്ങളുടെ കേസ് നടത്താൻ, ഞങ്ങൾക്ക് വേണ്ടി തല്ലാൻ, ഞങ്ങൾക്ക് വേണ്ടി ചുവരെഴുതാൻ, മുദ്രാവാക്യം വിളിക്കാൻ ഈ പാവങ്ങളെ കിട്ടില്ല. അതുകൊണ്ട് അവരുടെ പ്രതിഷേധത്തെ, അവരുടെ വിമോചന ശ്രമത്തെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ ഭാവി അപകടത്തിലാണ്. ഈ തിരിച്ചറിവിൽ നിന്നാണ് വർക്കലയിലെ രാഷ്ട്രീയക്കാർ, വർക്കലയിലെ സാമുദായിക സങ്കുചിതവാദക്കാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദളിതർക്കെതിരായ പുതിയ മുന്നണി രൂപീകരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അവർക്ക് ചില സംഭവങ്ങൾ വേണ്ടതുണ്ട്. ഇവരെ വെറുതെ ആക്രമിക്കാൻ കഴിയില്ല, വെറുതെ ജയിലറകളിലേക്ക് പറഞ്ഞുവിടാൻ കഴിയില്ല. അതിനാവശ്യമായ സംഭവങ്ങൾ ഉണ്ടാകണം. ഇന്ത്യയിലെമ്പാട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പാർലമെന്റ് ആക്രമണം മുതൽ, അക്ഷർദാബ് ആക്രമണം മുതൽ, RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമണം മുതൽ നിരവധി സംഭവ വികാസങ്ങൾ നമുക്കറിയാം. ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ഭരണകൂടത്തിന് പിടിച്ചെടുക്കാൻ, ജയിലറകളിൽ അടച്ചുവെക്കാൻ, അവരെ തടങ്കലിലാക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായി ഉണ്ടാക്കിയ സംഭവ വികാസങ്ങളാണെന്ന് ഒട്ടേറെ അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇവിടെ ഒരു മാധ്യമപ്രവർത്തകൻ സംസാരിച്ചു, സി അജിത് സാഹി, ഇന്ത്യയിൽ ഇത്തരം നടന്ന നിഗൂഢമായ ഭരണകൂടത്തിന്റെ ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിച്ചു വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിന് പരിശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവമാണ് പറഞ്ഞത്. ഇന്ത്യയിൽ ഭരണകൂടം, പോലീസ്, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കൃത്രിമമായി കലാപങ്ങളുണ്ടാക്കി വർഗീയതയുണ്ടാക്കി, അതിന്റെ പേരിൽ നിരപരാധികളെ ജയിലിൽ അടക്കുക എന്നത് ഒരു സാധാരണ സംഭവമാണ്. ആയിരക്കണക്കിന്